ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മാസ് കിച്ചൺ. അപ്പം നമ്മളിതാ വൈകിട്ട് കർമ്മ റോഡിലേക്ക് ഇറങ്ങിയതാണ്. വീട്ടിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ കാണുന്ന കർമ്മ റോഡ് എന്ന് പറയുന്നത്. 5 കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന കർമ്മ റോഡ്. ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് വികസനത്തിൻ്റെ പാതയിലെത്തി നിൽക്കുകയാണ്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് സൈഡിലും. പിന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒരുപാട് ആൾക്കാർ നടക്കാനായിട്ടും കർമ്മ റോഡ് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ വരുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഫുഡ് കോർട്ടിൻ്റെ മുന്നിലുള്ള സവാരി, ഐ ലവ് കർമ്മ എന്നൊക്കെ എഴുതിയ ബോർഡ് വെച്ചാൽ അവിടെയാണ് ഉള്ളത്. പുതിയ ബോട്ട്, സവാരി ബോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേക്ക് കയറാനുള്ള ആ പാലത്തിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കർമ്മ റോട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ചായ്പ് എന്ന് പറയുന്ന ഇത് ഉള്ളത് ഈ ഫുഡ് കോർട്ടിനകത്താണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പെരുന്നാൾ ദിവസമായിരുന്നു ചായ്പിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അന്ന് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫുഡൊന്നും അവിടുത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുന്നത് വെളിച്ചെണ്ണപ്പത്തിരി ഒക്കെ നല്ല മൂവിങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വെളിച്ചെണ്ണപ്പത്തിരി നമ്മൾ വീടുകളിലൊക്കെ പൊന്നാനിക്കാർക്ക് പുതുമ അല്ല, എന്നാൽ കൂടിയിട്ട് അതിൻ്റെ കൂടെയുള്ള ചിക്കന് നല്ല പ്രത്യേകത ഉണ്ട് പറഞ്ഞു. അപ്പം നമ്മൾ അതിനകത്ത് കയറി ആദ്യം അവിടുന്ന് ഒരു പീസ് ചട്ടിപ്പത്തിരി, അതുപോലെ തന്നെ നൂഡിൽസ് കൊണ്ടുള്ളൊരു കേക്ക്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഓരോ പീസൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി. പിന്നെ നമ്മൾ സലിങ്കൈനുള്ളിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാടമുട്ട ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് നമ്മൾ വെളിച്ചെണ്ണപ്പത്തിരിയുടെ കൂടെയുള്ള ചിക്കൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് ഓർഡർ ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് കാടമുട്ട ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് അതും കഴിച്ചു. പിന്നെ ഈ ഓരോ ദിവസം ഓരോ തരം ഐറ്റംസാണ് അവിടുത്തെ സ്പെഷ്യൽ എന്നാണ് അവർ പറഞ്ഞത്. എന്നും വെളിച്ചെണ്ണപ്പത്തിരിയും ഈ ചിക്കൻ്റെതും കോമ്പിനേഷൻ നല്ല മൂവിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി. പിന്നെ ചായ്പ് കൂടാതെ LFC പിസ്സ ഉള്ള ഒരു ഇതുണ്ട്, ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ബർഗറിന് വേണ്ടിയിട്ടുള്ള ഒരു കഫേ ബ്രിഡ്ജ്, അതുപോലെ ചായക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്സ് ഒക്കെ കിട്ടുന്ന, അതായത് പൊരിക്കടികൾക്കായിട്ടുള്ളൊരു അത് ഒക്കെ ഈ ഒരു ഫുഡ് കോർട്ടിൽ ഉണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവർ കൊടുന്ന് തരുന്നതും ഉണ്ട് അങ്ങനെ. പിന്നെ നമ്മുടെ ഇതാ വെളിച്ചെണ്ണപ്പത്തിരി ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് വെളിച്ചെണ്ണപ്പത്തിരിയിൽ 3 വെളിച്ചെണ്ണപ്പത്തിരിയും ഈ ഒരു ചിക്കൻ പീസും ആണുള്ളത്. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഈ 3 എണ്ണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെവി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിക്കുക ചെയ്തത്. പക്ഷേ ആ ചിക്കൻ്റെ ടേസ്റ്റ് ഇല്ലേ, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മസാലക്കൂട്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എണ്ണയിലിട്ട് അങ്ങനെ ഉണ്ട്, പൊരിച്ചതിൻ്റെ എണ്ണ കുടിക്കുകയോ ഒന്നുമില്ലാതെ. വെളിച്ചെണ്ണപ്പത്തിരി കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ട്, എന്നാൽ കൂടിയിട്ടും അത് ഈ ചിക്കൻ്റെ കൂടെ തിന്നുമ്പോഴുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ പീസ്. അപ്പോൾ നമുക്ക് ആ ഒരു പീസിൽ തന്നെ അത്യാവശ്യം കാമ്പും ഉണ്ട്. പിന്നെ അതിൽ ചേർത്തിരിക്കുന്ന ആ മസാലക്കൂട്ടിന് എന്തോ ഒരു പ്രത്യേകത, അത് പറഞ്ഞറിയിക്കാവേ. നിങ്ങൾ എന്തായാലും വന്നിട്ടൊന്ന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ഇതുതന്നെയാണ്. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു 3 എണ്ണം കൊണ്ട് നിർത്തി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും ധൈര്യമായിട്ട് ചെന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണപ്പത്തിരിയും ചിക്കൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിലത്തെ ആ ഒരു കൂട്ടിങ്ങനെ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് അവിടെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ പാനിപ്പൂരി ഉണ്ട്, തട്ടുദോശ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വെളിച്ചെണ്ണപ്പത്തിരി ബീഫ് കോമ്പിനേഷൻ വരുന്നുണ്ട് തോന്നുന്നു, ഇറച്ചിപ്പിടി. അങ്ങനെ ഒരു മെനു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെ സ്പെഷ്യൽ ഐറ്റംസിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. കർമ്മ റോഡിലേക്ക് ഇനി ഒരുപാട് ഷോപ്പുകൾ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 5 കിലോമീറ്ററിലും ഓരോ ഫുഡ് കോർട്ടായിട്ടും ബോട്ടിംഗ് സർവീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല എന്തായാലും 1-2 വർഷത്തിനുള്ളിൽ കർമ്മ റോഡ് അടിപൊളി ഒരു നമ്മൾക്ക് ടൂറിസ്റ്റ് പ്ലേസായി മാറുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്രയും നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ഇടമാണ് കർമ്മ റോഡ്. അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻസ് ബോക്സിൽ അറിയിക്കുക. ആരൊക്കെ ഈ കർമ്മ റോട്ടിൽ വന്നു, പൊന്നാനിക്കാരല്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർമ്മ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലാമാ.